പിന്നുള്ള കാര്യം അറിയാലോ, നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങൾ എന്തു കൊടുക്കും? നാലാള് ചോദിക്കുമ്പോ പറയാനൊരു കണക്ക് വേണമല്ലോ, അപ്പോഴല്ലേ തരക്കാര് തമ്മിലാണ് ബന്ധം ഉറപ്പിച്ചതെന്ന് തോന്നുള്ളൂ. കാശായി വാങ്ങുന്നവനോട് ആർക്കും അങ്ങനെ യോജിപ്പില്ല, അതും കൂടി ഓർണമെന്റ്സായി കൊടുക്കുന്നതാവും നല്ലത്. ഇപ്പോഴും ഈ രീതികളൊന്നും മാറിയിട്ടില്ല എന്നുള്ളത് ബഹുവിചിത്രണേ. രക്ഷിതാക്കൾ തമ്മിൽ ഉറപ്പിക്കുന്ന കച്ചവട ഉടമ്പടിയാണോ സത്യത്തിൽ വിവാഹം? ആണും പെണ്ണും പരസ്പരം മനസ്സറിഞ്ഞെടുക്കേണ്ട തീരുമാനമാകണ്ടേ അത്? അതാണല്ലോ, അവര് തമ്മിൽ കണ്ടിഷ്ടപ്പെട്ടതാണല്ലോ ഇതിന്റെ തുടക്കം. എന്നിട്ട് അവരെന്താ ഈ കച്ചവടത്തിൽ ഇടപെടാതെ മാറി നിന്ന് കളഞ്ഞ്? വിപ്പയുടെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായ മനസ്സിലെ ഇഷ്ടം മറക്കാൻ തയ്യാറാകുമോ രണ്ടുപേരും? പ്രായമായ ആളുകളെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, മുൻതലമുറ ചെയ്ത് അവരും ആവർത്തിക്കുന്നു എന്ന് മാത്രം. പക്ഷെ നമ്മുടെ ചെറുപ്പക്കാരുടെ കാര്യമാണ് കഷ്ടം. അവരിനി ചെയ്യേണ്ടത് ഒരു പെൺകുട്ടിയെ കാണുമ്പോ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറയുന്നതിന് മുമ്പ് നിന്റെ വീട്ടുകാരുടെ ആസ്തി എത്രയാന്ന് ചോദിക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ പിന്നെ കാര്യങ്ങൾ ഈസി ആയല്ലോ. സോറി, ഡൗറിയുടെ കണക്കറിയാൻ വേണ്ടി വന്നതല്ല. അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. അല്ല, ഒന്ന് വെറുതെ അറിയാനുള്ള, അങ്ങനെ ചോദിച്ചെന്നേ ഉള്ളൂ. അതെ, അറിയണം. കുറഞ്ഞു പോകില്ല എന്ന് ഉറപ്പു വരുത്തണം. എന്നിട്ട് ഒരു കുടുംബത്തിന്റെ സ്വസ്ഥത തകർത്ത് നമുക്ക് അങ്ങ് ഇറങ്ങി പോവുകയും ചെയ്യാം. ഇല്ല സർ, ഞാനാ പറയുന്നത്, ഒരു ഡിമാൻഡും ഇല്ല എനിക്ക്. ഇനി ഒരു രജിസ്റ്റർ ഓഫീസിൽ വെച്ച് കല്യാണം നടത്താനാണെങ്കിലും ഞാൻ തയ്യാറാ. കൈനിറയെ കൊടുക്കുന്ന സ്ത്രീധനത്തിന്റെ പേരിലല്ല, ഇതുപോലെ ഉറച്ച ശബ്ദത്തിൽ കൊടുക്കുന്ന വാക്കുകളുടെ പേരിലാണ് ഒരു പെൺകുട്ടിക്ക് സുരക്ഷ ഫീൽ ചെയ്യാം. ഈ വീട്ടിലെ ആരാ തന്നോട് ചോദിച്ചു? ആരുമല്ല, ഒരു വഴിപോക്കനെന്ന് കരുതിയാ മതി. ഞാൻ പറഞ്ഞത് ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ഇല്ല സർ, ഇത് പറഞ്ഞുതരാൻ വേണ്ടി തന്നെയാവും അങ്ങേക്ക് ഇവിടെ വരാൻ തോന്നിയത്. വിശന്ന് വലഞ്ഞ് കയറി വന്ന എനിക്ക് അറിഞ്ഞ ആഹാരം തരാൻ തയ്യാറായ പെൺകുട്ടിയുടെ മനസ്സുണ്ടല്ലോ, അതാടോ തനിക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വില കൂടിയ സ്ത്രീധനം. ഇറങ്ങട്ടെ, നല്ലത് കിട്ടും.